എനിക്കൊന്നും അറിയില്ല സാറേ എത്ര കാശുണ്ടെന്ന് കാര്യമില്ല. എന്നോടൊന്ന് പറഞ്ഞിട്ടില്ല അവൻ. അവന്റെ ആ ആക്രി സാധനങ്ങൾ വിറ്റുകൊടുക്കാൻ എന്നോട് പറഞ്ഞായിരുന്നു. അതുപോലെ അങ്ങനെ ഞാൻ ആളെയും ഉണ്ടാക്കി. അവര് വന്നപ്പോ ഞാൻ വിളിച്ച്, അവൻ ഫോൺ എടുത്തില്ല സർ. ഇതാണ് സർ സത്യം. ദാസൻ എവിടെ? വേറെ ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ? രണ്ടുപേരുണ്ട് സർ. അവന്മാർ പക്ഷെ 6 മാസമായിട്ട് ജയിലിൽ കിടക്കണം. നീ ഇത്ര പാവമായി പോയല്ലോ മോളെ. എന്തോ ഞങ്ങൾ, ഞാൻ വയറ്റിപ്പഴപ്പിന് വേണ്ടി നിന്നോടൊരു കള്ളം പറഞ്ഞതാ. ആ കുട്ടി എവിടെയുള്ളെന്ന് എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞതെല്ലാം കള്ളമാണോ? ഈ പൈസ നിങ്ങൾ തന്നെ വെച്ചോ. വീരുവിനെ കാണുകയാണെങ്കിൽ ഈ നമ്പറെ വിളിച്ചാ മതി. ശരി മോളെ, ഒരു മിനിറ്റ് നിക്ക്. ഏയ്, ഒരു കൊച്ചു പയ്യൻ പേപ്പറും പിടിച്ച് നടക്കുന്നുണ്ടാവും. അവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 4-5 ദിവസം മുമ്പ് അൾവാളിനടുത്ത് ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ ഞാൻ കണ്ടിരുന്നു. അവനോ അടിച്ച് ഫിറ്റായി ഏതെങ്കിലും മൂലയിൽ പോയി കിടന്നുറങ്ങണ്ടാവും. ഇനി പുറത്തു പോയാലോ എവിടെന്നെങ്കിലും മോട്ടിച്ച് ആക്രി സാധനങ്ങളുമായി തിരിച്ചു വരും ഇവിടെ വിൽക്കാൻ. ഹലോ, ഈ മീറ്റർ നമ്പർ വെച്ച് അഡ്രസ് കണ്ടുപിടിച്ച ചിലപ്പോ വിശ്വാസം കിട്ടും. ഇത്ര ദൂരം പോണെന്ന് പറഞ്ഞപ്പോ വേണ്ട, അത്ര ദൂരത്തേക്ക് പോണ്ടെന്നും പറഞ്ഞ് എന്നെ തടയുമെന്ന് ഞാൻ വിചാരിച്ച്. ചേട്ടൻ പറയുന്നത് നീ പൊയ്ക്കോ, രണ്ടുപേര് സമ്പാദിച്ച നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ എന്ന്. മോൻ പറയുന്നത് അമ്മയുടെ